ഹായ് ഫിഷി ഡോക്ടേഴ്സ്, മാം കോഴിക്കോട്ടൊക്കെ വിട്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമോ, നമ്മളുടെ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സൈലത്തിൻ്റെ ക്യാമ്പസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിലും വലിയ സർപ്രൈസായി. ഞാനൊരു സ്പെഷ്യൽ ആളിനെ കണ്ടുമുട്ടി. ആളാരാന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്ത ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന ഒരാളാണ്. വന്നോളൂ, നമ്മുടെ സർപ്രൈസ് ഗസ്റ്റ്. അപ്പോൾ നമ്മുടെ അഷ്ന കുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അഷ്ന നമ്മുടെ സൈലത്തിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അഷ്ന ഇത്രയും നാളെ എവിടെയായിരുന്നു, അവരുടെ ചാനലിലൊന്നും കണ്ടില്ലല്ലോ എന്ന്. അഷ്ന വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. സൈലത്തിന്റെ ക്യാമ്പസിലായിരുന്നു, നമ്മുടെ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിവിടെ വന്നു, നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടുമുട്ടി. അപ്പോൾ അഷ്നയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം, സൈലത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിച്ചറിയാം. മാം പറഞ്ഞതുപോലെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റായ അഷ്ന കുട്ടി ഇന്ന് അഷ്നയുടെ സൈലത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയാൻ പോകുന്നത്. സോ നമുക്ക് അഷ്നയിൽ നിന്ന് തന്നെ കേൾക്കാം, എങ്ങനെയാണ് സൈലത്തിലെത്തിയത്, അതുപോലെ സൈലത്തിലെ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു. ഞാൻ സൈലത്തിൽ ആദ്യം വന്നത് ഈ യൂട്യൂബ് ചാനലിലെ, ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ സൈലത്തിൻ്റെ കുറേ ക്ലാസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ റിപ്പീറ്റ് ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് സൈലം മതി എന്നാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ 2023 റിപ്പീറ്റഡ് ബാച്ചിലായിരുന്നു, ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്, ടൈമിങ്സ് ഒക്കെ എന്തായിരുന്നു? നല്ലതായിരുന്നു, ഹൈബ്രിഡ് സിസ്റ്റം ആയിരുന്നു. ഒരു ദിവസം ക്ലാസ് എങ്കിൽ അടുത്ത ദിവസം ക്ലാസ് ഇല്ല, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, അടുത്ത് പിന്നെയും ക്ലാസ്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരുന്നു ക്ലാസ്. അതുപോലെ തന്നെ സാറന്മാരും നല്ല നൈസായിരുന്നു, നല്ല വൈബുള്ള സാറന്മാരായിരുന്നു, നല്ല കമ്പനി ആകാൻ പറ്റി. അവസാനമാണ് കുറച്ചുകൂടെ ഒന്ന് കമ്പനി ആയത്, അപ്പോഴത്തേക്ക് തീർന്നു എല്ലാം. എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി. അതായത് സൈലം ശരിക്കും അറിയപ്പെടുന്നത് തന്നെ ഞങ്ങളുടെ റിലാക്സ്ഡ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. സോ അത് മോൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയോ? പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ NCERT ആയിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് തോന്നിയോ, അതോ എങ്ങനെയായിരുന്നു? ബയോളജി, അനന്ത സാറിന്റെ ബയോളജി നോട്ട്സ് ഒക്കെ ഞാൻ നോക്കുമായിരുന്നു. ഓക്കെ, ആ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഞാൻ അതായിരുന്നു നോക്കിയിരുന്നത്, റെഫർ ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സസും കാണായിരുന്നല്ലോ, അത് മോളുടെ പ്രിപ്പറേഷനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? മനസ്സിലാവാത്ത ടോപ്പിക്സ് ഞാൻ ക്ലാസ് മാത്രമേ ഞാൻ കാണുള്ളായിരുന്നു. മനസ്സിലാവാത്ത ടോപ്പിക്സ്, പിന്നെ ക്വസ്റ്റ്യൻസ്, ക്ലാസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഓക്കെ, ഒരുപാട് ക്ലാസ് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാറുമാരുടെയും ഒരുപാട് രീതി നമുക്കത് കാണാൻ പറ്റും, ടോപ്പിക് മനസ്സിലാക്കാൻ. മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റിയായിരുന്നു. പിന്നെ എന്നും സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യായിരുന്നു ഹോസ്റ്റലിൽ, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. സ്റ്റഡി ഹാളിലായാലും ഞാനിപ്പോഴീ ക്ലാസ് റൂമിലായിരുന്നു, ഞാൻ സെക്കിട്ട് ചില്ലടിച്ചായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നത്. ഓക്കെ, എല്ലാവരും എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാന്നുള്ള രീതി. ഓക്കെ, ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ അപ്പം ടീച്ചേഴ്സ് വന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ സോൾവ് ചെയ്ത് തരുമൊക്കെ ചെയ്യാമോ? ടീച്ചേഴ്സ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ക്യാമ്പസിലായതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, എപ്പോഴും സാറുമാർ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ സൗകര്യമാണ്. പിന്നെ ഹോസ്റ്റലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹോസ്റ്റലും നല്ലതായിരുന്നു, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, റൂമിലായിരുന്നു, എല്ലാവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായി, നല്ലതായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയുക, പഠിക്കാൻ പറ്റില്ല, സെൽഫ് സ്റ്റഡി നടക്കില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ ഹോസ്റ്റലിലേക്ക് വന്നത്. സോ അത് ബെനിഫിഷ്യലായി തോന്നിയോ, അതോ നമുക്ക് എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കില്ല, അതെനിക്ക് പറയാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അല്ല, എന്തായാലും ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കേണ്ട ഇതായിരുന്നു. അപ്പം ഇനി എന്താണ് അടുത്ത പ്ലാൻസ്? അടുത്ത പ്ലാൻസ് നീറ്റിന്റെ റിസൾട്ട് വരുമ്പോ ആയിരിക്കും. ഓക്കെ ഓക്കെ, അഷ്നക്കുട്ടി പറഞ്ഞു എല്ലാ ടീച്ചേഴ്സും ഫേവറേറ്റ് ആയിരുന്നു, എല്ലാരും നല്ല സപ്പോർട്ട് ആയിരുന്നു എന്നൊക്കെ. എന്നാലും ഞാൻ വേണമെന്ന് വെച്ച് ചോദിക്കുകയാണ്, മോൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ, ഓൺലൈനും ഓഫ്ലൈനും?
എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാവരും അതേ ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരുന്നു എല്ലാവരും. ഒരാളെ വരെ പറഞ്ഞാൽ എല്ലാവരും തുക്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരും, അതായത് ഇപ്പം ചിലര് പഠിച്ച് ഒത്തിരി മാർക്കോടെ വന്ന് മെഡിക്കൽ MBBS എന്നുള്ളൊരു ഡ്രീം കൊണ്ട് വരുന്നവരുണ്ട്, ചിലർ വലിയ മാർക്കൊന്നുമില്ല ആവറേജ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവന്ന് അവരുടെ ഒരു ഡ്രീം എന്താണോ എത്ര മാർക്ക് അവർക്ക് വാങ്ങിക്കണം അങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്താണ് ഞങ്ങളിവിടെ ചെയ്യാറുള്ളത്. ഒരു സബ്ജക്റ്റ് നമുക്കിപ്പോൾ ഫേവറേറ്റ് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ പഠിപ്പിച്ചിരുന്നപ്പം ഏതെങ്കിലും ടീച്ചറിന് എന്തെങ്കിലും മെത്തേഡ് മോൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? ചില ടീച്ചേഴ്സ് ഇങ്ങനെ നമുക്ക് കോഡൊക്കെ പറഞ്ഞുതരും അല്ലെങ്കിൽ ടിപ്സൊക്കെ പറഞ്ഞുതരും. അങ്ങനെ എനിക്ക് ബയോളജി ഇച്ചിരി താല്പര്യമായിരുന്നു. അപ്പോൾ ബയോളജി പഠിപ്പിച്ച ബിജു സാറായാലും ശരത് സാറായാലും ഭയങ്കര നല്ലതായിരുന്നു അവരുടെ ക്ലാസ്സസ്. ഓക്കെ, പിന്നെ നീറ്റ് എക്സാം എഴുതിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഫസ്റ്റ് എടുത്തതും ബയോളജി തന്നെ. ഓക്കെ, അത് ബയോളജി എനിക്ക് ഇച്ചിരി എഴുതാൻ നല്ലോണം എഴുതാൻ പറ്റിയത് ബയോളജിയാണ്. ആദ്യം എടുത്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് എഴുതിയത് ഫിസിക്സാ അതോ കെമിസ്ട്രി? കെമിസ്ട്രി. ഓക്കെ, ഓവറോൾ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം? എനിക്ക് ഒരു ഇച്ചിരി ടഫ് ആയിരുന്നു. ഓക്കെ, ബട്ട് ലെറ്റ്സ് സീ നമുക്ക് റിസൾട്ട് എന്താന്ന് നോക്കാം. പക്ഷെ എന്താണെങ്കിലും അഷ്ന അഷ്നയുടെ 100% എഫേർട്ട് ഇട്ട് പഠിച്ച് അല്ലേ എക്സാം എഴുതിയത്. അപ്പം ആ ഒരു കാര്യത്തിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ 100% എഫേർട്ട് ഇട്ടു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അഷ്ന സൈലത്തിലെ വിശേഷങ്ങളും എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നപ്പം ബാക്കിയുള്ള ചേട്ടൻ മിസ്സിനെ മിസ് ചെയ്തിരുന്നോ? നല്ല ചേച്ചി എക്സാം എഴുതിയ നീറ്റ് എക്സാം എഴുതി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞങ്ങളുടെ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാശ് ഞങ്ങളുടെ അഷ്നേച്ചി എഴുതിയത് കൊണ്ട് ഞങ്ങൾ അഷ്നേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില്ലായിരിക്കണം അല്ലേ അഷ്നേച്ചി? ചില്ലല്ലേ. അപ്പൊ ആഷ്ന കുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ, നല്ല റിസൾട്ട് ആവട്ടെ. അപ്പൊ ഇനി നമുക്ക് റിസൾട്ട് വന്നിട്ട് കാണാം.